Lavalin case വീണ്ടും മാറ്റി പിണറായിയുടെ കാലം കഴിഞ്ഞാലും വാദം തുടങ്ങുമോ SNC Lavalin case സുപ്രീം കോടതി വീണ്ടും മാറ്റി വെച്ചു കേസിനി സെപ്റ്റംബർ 12 ന് മാത്രമേ പരിഗണിക്കൂ സിബിഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്ത് ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റണമെന്ന് സിബിഐ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചാൽ ഹാജരാകുന്നതിൽ അസൗകര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ കോടതിയെ അറിയിച്ചു ഹർജികൾ പരിഗണിക്കുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റണമെന്ന് സാൽവെ ആവശ്യമുന്നയിച്ചു തുടർന്നാണ് കേസ് സെപ്റ്റംബറിലേക്ക് മാറ്റിയത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന്റെ അടുത്ത ബന്ധുവായ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് പുതിയ ബെഞ്ചിലേക്ക് ഈ കേസ് എത്തിയത് ഹൈക്കോടതിയിൽ താൻ ഈ കേസിൽ വാദം കേട്ടിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് ഇതുവരെ 34 തവണയാണ് ലാവലിൻ കേസ് മാറ്റിവെച്ചിട്ടുള്ളത് വളരെ അസാധാരണമായ വിധത്തിലാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞാലും കേസ് പരിഗണിക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സിബിഐ ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുമുള്ള മറ്റ് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതിയിലുള്ളത് 1995 ഓഗസ്റ്റ് 10 ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ SNC ലാവലിനുമായി വൈദ്യുതി വകുപ്പ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു 374 കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് 2005 ജൂലൈ 13 CAG റിപ്പോർട്ട് നൽകി ആകെ 9 പ്രതികളാണ് കേസിലുള്ളത് വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ അക്കൗണ്ട്സ് മെമ്പർ കെ ജെ രാജശേഖരൻ നായർ KSEB മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരിരംഗയ്യർ മുൻ ബോർഡ് ചെയർമാൻ PA സിദ്ധാർത്ഥ മേനോൻ SNC ലാവലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് SNC ലാവലിൻ കമ്പനി എന്നിവരാണ് പ്രതികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക